നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അച്യുതൻ കൂടല്ലൂരിന് നാട് വിടയേകി. പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പഴഞ്ഞി സ്വദേശി മരിച്ചു. മരിച്ചത് അരുവായ് ചെറുപനയ്ക്കൽ വീട്ടിൽ ജെയിംസ് ശോഭ ദമ്പതികളുടെ മകൻ 29 വയസ്സുള്ള സനു. റോഡിലെ കുഴികളും അപകടമരണവും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിഷേധിച്ച് UDF. സിസിടിവിയുടെ മൂന്നാമത്തെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കസ്റ്റമർ സപ്പോർട്ട് സെന്റർ പന്നിത്തടത്ത് പ്രവർത്തനം ആരംഭിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ വരിക്കാർക്ക് അതിവേഗം സേവനങ്ങൾ ഉറപ്പാക്കുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ്. പട്ടാമ്പി പാലത്തിന് സമീപത്തുനിന്നും ഭാരതപ്പുഴയിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കൊപ്പം ആമയൂർ അമ്പലപ്പറമ്പിൽ രഘുവിന്റെ മകളും ചാലിശ്ശേരി സ്വദേശി അജീഷിന്റെ ഭാര്യയുമായ രേഷ്മ. മൃതദേഹം കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെ നടത്തിയ തിരച്ചിലിൽ. വാർത്തകൾ വിശദമായി. അച്യുതൻ കൂടല്ലൂരിന് നാട് വിടയേകി. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഞായറാഴ്ചയാണ് മരണം സംഭവിച്ചത്. പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. സംസ്കാരം കൂടല്ലൂരിലെ തറവാട്ടുവളപ്പിൽ നടന്നു. കൂടല്ലൂർ സ്കൂളിൽ നടന്ന ഹൃദയപൂർവ്വം MTK എന്ന പരിപാടിയിലാണ് അച്യുതൻ ജന്മദേശത്ത് അവസാനമായി വന്നത്. കേരള നിയമസഭാ സ്പീക്കർക്ക് വേണ്ടി പട്ടാമ്പി താലൂക്ക് തഹസിൽദാർ കിഷോർ, ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, എഴുത്തുകാരന്മാരായ ആലംകോട് ലീലാകൃഷ്ണൻ, പി സുരേന്ദ്രൻ, ചിത്രകലാകാരന്മാരായ ബസന്ത് പെരിങ്ങോട്, ഫ്രാൻസിസ് കോടങ്കണ്ടത്ത്, ഗിരീശൻ ഭട്ടതിരിപ്പാട്, ശേഖർ അയ്യന്തോൾ തുടങ്ങി കുടുംബാംഗങ്ങളും കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരും അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. പാരീസ് ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ചിത്രപ്രദർശനങ്ങൾ നടന്നിട്ടുണ്ട്. 1945 കുമ്പിടി കൂടല്ലൂരിൽ MT പരമേശ്വരൻ നായരുടെയും കല്ലേക്കളത്തിൽ പാറുക്കുട്ടി അമ്മയുടെയും മകനായാണ് ജനനം. തൃശൂർ മഹാരാജാസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടി. ചിത്രകലയോടുള്ള അഭിനിവേശത്താൽ 1965 തന്റെ 20 വയസ്സിൽ ചെന്നൈയിലെത്തി. കലാകാരന്മാരുടെ ഗ്രാമമായ ചോഴമണ്ഡലത്തിൽ അംഗമായി. സമകാലിക ചിത്രരചനയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ അദ്ദേഹം തമിഴ്നാട് ലളിതകലാ അക്കാദമി പുരസ്കാരം, കേന്ദ്ര കേരള ലളിതകലാ അക്കാദമി പുരസ്കാരം, കേരള ലളിതകലാ അക്കാദമി ഫെല്ലോഷിപ്പ് എന്നിവ നേടിയിട്ടുണ്ട്. കുഞ്ഞുലക്ഷ്മി, വിലാസിനി, പരേതരായ ലീലാജി നായർ, ഭാരതി എന്നിവർ സഹോദരിമാരാണ്. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പഴഞ്ഞി സ്വദേശി മരിച്ചു. അരുവായ് ചെറുപനയ്ക്കൽ വീട്ടിൽ ജെയിംസ് ശോഭ ദമ്പതികളുടെ മകൻ 29 വയസ്സുള്ള സനുവാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് തളിക്കുളത്ത് വെച്ചായിരുന്നു അപകടം. തളിക്കുളം ഹൈവേ റോഡിലെ കുഴിയിൽ മോട്ടോർ ബൈക്ക് മറിഞ്ഞ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് തൃശൂരിലെ ദയ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കുന്നുകുളം മുൻ മുനിസിപ്പൽ ചെയർമാൻ CV ബേബിയുടെ സഹോദരപുത്രനായ സനു കൊടുങ്ങല്ലൂരിലെ വോഡാഫോൺ നെറ്റ്വർക്ക് സൂപ്പർവൈസറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ലിനു സഹോദരിയാണ്. സംസ്കാരം ആർത്താറ്റ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടന്നു. തളിക്കുളത്തെ അപകടമരണം നിയമസഭയിലും ചർച്ചയായി. സംസ്ഥാനത്തെ റോഡുകളുടെ ശോചിയാവസ്ഥ ചൂണ്ടിക്കാണിക്കവെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പിള്ളിയാണ് വിഷയം സഭയുടെ ചർച്ചയിൽപ്പെടുത്തിയത്. റോഡുകൾ വ്യാപകമായി തകർന്നു കിടക്കുകയാണെന്നും അനുദിനം അപകടങ്ങളും അപകടമരണങ്ങളും വർദ്ധിക്കുകയാണെന്നും UDF അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. മഴ ശക്തമായതോടെ ഇരുചക്രവാഹന യാത്രികർക്ക് മരണക്കെണിയായി ചൂണ്ടൽ മേഖലയിൽ പാതാള ഗർത്തങ്ങൾ. മഴവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള 5 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ 50 കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വാഹനയാത്രികർ സഞ്ചരിക്കുന്ന പാതയാണ് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ യാത്രികരുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ള കുഴികൾ. ബൈക്ക് യാത്രികരെയാണ് വൻ ഗർത്തങ്ങൾക്ക് സമാനമായ കുഴികൾ ഏറെ വലയ്ക്കുന്നത്. രാത്രികാലങ്ങളിൽ മഴവെള്ളം കെട്ടിനിൽക്കുന്ന കുഴികളിൽ ഇരുചക്രവാഹനങ്ങൾ വീണ നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. രണ്ടാഴ്ചയ്ക്കിടെ മേഖലയിലെ കുഴികളിൽ വീണ സ്ത്രീകൾ ഉൾപ്പെടെ 12 യാത്രികർക്കാണ് പരിക്കേറ്റത്. അദാനി കമ്പനിയുടെ ഗ്യാസ് പൈപ്പ് പദ്ധതിക്കായി റോഡ് വെട്ടിപ്പൊളിച്ചതിനെ തുടർന്നാണ് റോഡിന്റെ ശോചനീയാവസ്ഥ രൂക്ഷമായത്. റോഡിന്റെ ഒരു വശത്തുകൂടിയാണ് പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. ഈ ഭാഗത്താണ് കൂടുതലായും കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിനൊപ്പം കേവലം 2 മുൻപ് മാത്രം നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത് തുറന്നുകൊടുത്ത ചൂണ്ടൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിലും വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ദിനംപ്രതി 1-2 അപകടങ്ങൾ പതിവായിട്ടും റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് കാണിക്കുന്ന നിസ്സംഗത സംശയകരമാണ്.
നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടും പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നതിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ കക്ഷികളുടെയോ യുവജന സംഘടനകളുടെയോ പൊടി പോലും കാണാനുമില്ല. ഒരു പതിറ്റാണ്ടിലേറെയായി റോഡ് വികസനത്തിന്റെ പേരും പറഞ്ഞ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന ഭരണാധികാരികളും തെരുവിലൊഴുകുന്ന മനുഷ്യരക്തം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. തുഗ്ലക് പരിഷ്കാരങ്ങൾ കൊട്ടിഘോഷിച്ച് നിയമസഭയ്ക്കകത്തും പുറത്തും പ്രഖ്യാപിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി സ്ഥിരമായി കടന്നുപോകുന്നത് ഈ പാതയിലൂടെയാണ്. എന്നാൽ സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം യാത്രികർക്ക് ജീവഭയമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡുകൾ സജ്ജമാക്കണമെന്നതിൽ ഭരണാധികാരികൾക്കോ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കോ കരാറുകാർക്കോ യാതൊരു ഉത്തരവാദിത്വവുമില്ലെന്നാണ് റോഡിന്റെ അവസ്ഥ ഈ നിലയിൽ തുടരുന്നതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനിയും ഒരു ജീവൻ പോലും റോഡിൽ പൊലിയാതിരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ പ്രവർത്തനമുണ്ടാകേണ്ടതുണ്ട്. സിസിടിവി ന്യൂസ്, കേച്ചേരി. ഗുരുവായൂരിലെ തകർന്ന റോഡുകൾ എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പല്ലക്കുമായി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കിഴക്കേനടയിലെ റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ടെമ്പിൾ SHO പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിനു മുന്നിൽ തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. എത്രയും പെട്ടെന്ന് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്ന നടപടിക്ക് തുടക്കം കുറിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം നഗരസഭാ ഓഫീസ് വളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് മനീഷ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ ശോഭാ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുഭാഷ് മണ്ണാരത്ത്, പ്രവീഷ് തിരുവെങ്കിടം, ബാബു തൊഴിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV മൂന്നാമത്തെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കസ്റ്റമർ സപ്പോർട്ട് സെന്റർ പന്നിത്തടത്ത് പ്രവർത്തനമാരംഭിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ AH ഷോപ്പിംഗ് പോയിന്റിന് മുകളിലെ നിലയിൽ ആരംഭിച്ച സ്ഥാപനം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ അധ്യക്ഷനായിരുന്നു. കേരള വിഷൻ വോയ്സ് സർവീസ് ഉദ്ഘാടനം തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ നിർവഹിച്ചു. COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അമ്പലപ്പാട്ട് മണികണ്ഠൻ, CCTV ചെയർമാൻ KC ജോൺസൺ, കുന്നംകുളം മേഖലാ പ്രസിഡന്റ് PM സോമൻ, മേഖലാ സെക്രട്ടറി KM എഡ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ സ്വാഗതവും CCTV ഡയറക്ടർ ബോർഡ് അംഗം റഫീഖ് ഐനിക്കുന്നത്ത് നന്ദിയും പറഞ്ഞു. കേരള വിഷൻ വരിക്കാർക്ക് അതിവേഗം സേവനങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് കസ്റ്റമർ സപ്പോർട്ട് സെന്ററിന്റെ ലക്ഷ്യം. സിസിടിവി ന്യൂസ്, വേലൂർ. CCTV സെറ്റോ ബോക്സ് സെയിൽസ് ഡിവിഷൻ ഹെഡ് ഡേസന്റെ പിതാവ് കൂനമൂച്ചി ചിറ്റിലപ്പള്ളി ഔസേഫ് മകൻ ജേക്കബിന് CCTV മാനേജ്മെന്റും സ്റ്റാഫും അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കവേ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം. സ്വവസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ CCTV വേണ്ടി മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ വീത്ത് സമർപ്പിച്ചു. ചെയർമാൻ KC ജോൺസൺ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KC ജോസ്, KM എഡ്വിൻ, ഡയറക്ടർമാരായ ഷാജി വി ജോസ്, PM സോമൻ, IH റഫീഖ്, PM മനോജ്, NV അബ്ദുൾ സമദ് എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു. COA കുന്നംകുളം മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി PM സോമൻ, CCTV സ്റ്റാഫിന് വേണ്ടി ജനറൽ മാനേജർ KV ജോസഫ് എന്നിവർ റീത്ത് സമർപ്പിച്ചു. COA ഭാരവാഹികൾ, കേബിൾ ഓപ്പറേറ്റർമാർ, CCTV സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം കൂനമുച്ചി സെന്റ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. മർഗരിത്തയാണ് ഭാര്യ, ടോണി മറ്റൊരു മകനാണ്. ജുമി, മേരി എന്നിവർ മരുമക്കളാണ്. പട്ടാമ്പി പാലത്തിന് സമീപത്തു നിന്നും ഭാരതപ്പുഴയിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കൊപ്പം ആമയൂർ അമ്പലപ്പറമ്പിൽ രഘുവിന്റെ മകളും ചാലിശ്ശേരി സ്വദേശി അജീഷിന്റെ ഭാര്യയുമായ രേഷ്മയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പട്ടാമ്പി പാലത്തിന് സമീപത്തുനിന്നും തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ഭാരതപ്പുഴയിലേക്ക് എടുത്തു ചാടിയ യുവതിയുടെ മൃതദേഹമാണ് ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ പുഴയിൽ നിന്നും കണ്ടെത്തിയത്. ആമയൂർ സ്വദേശി ആലപ്പറമ്പിൽ രഘുവിന്റെ മകൾ രേഷ്മയാണ് മരിച്ചത്. 28 വയസ്സാണ്. പട്ടാമ്പി ബസ് സ്റ്റാൻഡിന് സമീപത്തെ പുഴയിൽ മൃതദേഹം പൊങ്ങിക്കിടക്കുന്നത് നാട്ടുകാരാണ് കണ്ടത്. തുടർന്ന് മൃതദേഹം കരയ്ക്ക് കയറ്റുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ മുതൽ രേഷ്മയെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ കൊപ്പം പോലീസിൽ പരാതി നൽകിയിരുന്നു. രാത്രിയോടെയാണ് യുവതി പട്ടാമ്പിപ്പാലത്തു നിന്നും പുഴയിലേക്ക് ചാടിയതായുള്ള വിവരം അറിയുന്നത്. പാലത്തിന് സമീപത്തു നിന്നും ലഭിച്ച ബാഗും മൊബൈൽ ഫോണും പരിശോധിച്ചപ്പോഴാണ് ആമയിൽ നിന്നും കാണാതായ പെൺകുട്ടി തന്നെയാണ് പുഴയിൽ ചാടിയതെന്ന നിഗമനത്തിലായി പോലീസ്. രാത്രിയിൽ സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. പട്ടാമ്പി പോലീസ്, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ്, ക്രിട്ടിക്കൽ കെയർ, 24/7 എമർജൻസി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ തിരച്ചിൽ പുനരാരംഭിച്ചു. ഇതിനിടെയാണ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് പുഴയോട് ചേർന്ന് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സൂചന.
കടങ്ങോട് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം വിതരണം ചെയ്തു. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി 2,93,000 രൂപ വകയിരുത്തിയാണ് വാഹനങ്ങൾ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ താക്കോൽ ദാനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ അധ്യക്ഷനായി. ICDS സൂപ്പർവൈസർ എം എൽ ക്ലിറ്റി പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി ലോറൻസ്, മെമ്പർമാരായ സി വി സുഭാഷ്, ബീന രമേശ്, കുടുംബശ്രീ ചെയർപേഴ്സൺ സൌമ്യ സുരേഷ്, ഐ ബി ഷൈനി എന്നിവർ സംസാരിച്ചു. കടങ്ങോട് സ്വദേശികളായ സേവ്യർ, സുരേന്ദ്രൻ, വെള്ളത്തേരി സ്വദേശി അബ്ദുൾ ലത്തീഫ് എന്നിവരെയാണ് ഗുണഭോക്താക്കളായി തെരഞ്ഞെടുത്തത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് പെരുമ്പിലാവിൽ മധ്യവയസ്കനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാട്ടുകുളം സ്വദേശി വശ്യം വീട്ടിൽ 24 വയസ്സുള്ള മൻസിഫിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ June 19 രാത്രി 8:30 സംഭവം. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ നിൽക്കുകയായിരുന്ന കടവല്ലൂർ പടിഞ്ഞാറ്റുമുറി പരുത്തൂർ വീട്ടിൽ 50 വയസ്സുള്ള ഷൈജനെ വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് പ്രതി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. വാൾ ഉപയോഗിച്ചുള്ള വെട്ടേറ്റ ഷൈജനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തിലെ 5-ാം പ്രതിയാണ് മൻസിഫ്. അടുത്തിടെ പെരുമ്പിലാവ് പാതാക്കരയിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ ഓടിച്ചിട്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് ഉപയോഗിച്ച് രക്ഷപ്പെടുകയും ചെയ്ത സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ കുന്നംകുളം നഗരത്തിൽ വെച്ച് കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഇ കെ ഹംദിനെ ഗുരുതരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഘത്തിൽ അറസ്റ്റിലായ പ്രതികളുടെ സംഘത്തിലുള്ള ആളാണ് അറസ്റ്റിലായ മൻസിഫ് എന്ന് പോലീസ് പറഞ്ഞു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. സിസിടിവി സ്കോളർഷിപ്പ് അപേക്ഷ സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. SSLC പ്ലസ് ടു പരീക്ഷയിൽ 80% മാർക്ക് നേടിയ CCTV വരിക്കാരായ BPL വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോം CCTV കേബിൾ ടിവി ഓപ്പറേറ്റർമാർ മുഖേന ലഭിക്കും. മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, കളർ ഫോട്ടോ, BPL കാർഡിന്റെ പകർപ്പ്, വാർഡ് മെമ്പറോ കേബിൾ ടിവി ഓപ്പറേറ്ററോ നൽകുന്ന ശുപാർശ കത്ത് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. സ്കോളർഷിപ്പിനായുള്ള അപേക്ഷകൾ July 20 ബുധനാഴ്ച വൈകിട്ട് വരെ സ്വീകരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് July 23 കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സ്കോളർഷിപ്പ് സമ്മാനിക്കും. കൃത്യമായി കെട്ടിട വാടകയും നികുതിയും അടച്ച് നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കച്ചവടം ചെയ്തു വരുന്ന വ്യാപാരികൾക്ക് ബദലായി യാതൊരു നികുതിയും വാടകയും നൽകാതെ സമാന സ്വഭാവമുള്ള തെരുവു കച്ചവടത്തിനെതിരെ ശക്തമായ നടപടികളെടുക്കുവാൻ കുന്നംകുളം കൌൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. നഗരത്തിലെ വടക്കാഞ്ചേരി റോഡിൽ അനധികൃതമായി നടത്തുന്ന തെരുവോരത്തെ പഴക്കച്ചവടം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കൌൺസിലർ ഷാജി ആലിക്കലാണ് അനധികൃത തെരുവ് കച്ചവടം കൌൺസിൽ യോഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വിഷയത്തിൽ അനധികൃതമായി നടത്തുന്ന തെരുവോരത്തെ ഫ്രൂട്ട്സ് കച്ചവടം പൊളിച്ചുമാറ്റാൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഹെൽത്ത് സൂപ്പർവൈസർ കെ എസ് ലക്ഷ്മണന് കൌൺസിൽ യോഗത്തിൽ നിർദ്ദേശം നൽകി. ഇത്തരം കച്ചവടം കാരണം PWD അധികൃതർക്ക് ഈ പ്രദേശത്ത് റോഡ് ടാറിംഗ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും ഷാജി ആലിക്കൽ പറഞ്ഞു. വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരനും സമാന നിലപാടാണ് സ്വീകരിച്ചത്. കുന്നംകുളത്തെ മത്സ്യമാർക്കറ്റിലും പരിസരങ്ങളിലുമായി തെരുവുനായ്ക്കൾക്ക് ഭക്ഷണമായി ആളുകൾ കോഴി വേസ്റ്റ് നൽകുന്നതായും തെരുവുനായ്ക്കൾ പെരുകുന്നതിന് ഇത് വലിയ രീതിയിൽ കാരണമാകുന്നതായും BJP കൌൺസിലർമാരായ ബിനുപ്രസാദും സോഫിയ ശ്രീജിത്തും പറഞ്ഞു. ഒക്ടോബർ മുതൽ ABC പദ്ധതി ജില്ലയിൽ നടപ്പാക്കുന്നില്ലെന്നും കോടതി നിർദ്ദേശമാണ് ഇതിന് തടസ്സമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ പറഞ്ഞു. നഗരത്തിലെ ഗതാഗത പരിഷ്കാരം, അനധികൃത പാർക്കിംഗ് ഒഴിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കൌൺസിൽ യോഗത്തിൽ സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഭരണസമിതിക്ക് കഴിയുന്നില്ലെന്ന് കോൺഗ്രസ് കൌൺസിലർ ലബീബ് ഹസൻ കുറ്റപ്പെടുത്തി. PMAY ഭവന നിർമ്മാണ ഗുണഭോക്താക്കളിൽ ജിയോ ടാഗ് നൽകാത്തവർക്ക് അവസാന ഗഡു കേന്ദ്രം നൽകുന്നില്ലെന്ന് ചെയർപേഴ്സൺ സൂചിപ്പിച്ചു. ഫണ്ട് ലഭിച്ചിട്ടും വീടുകളുടെ നിർമ്മാണം അനിശ്ചിതമായി നീളുന്നത് തടയാൻ കൌൺസിലർമാർ ഇടപെടണമെന്നും ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമാണ്. ജിയോ ടാഗ് ചെയ്യാത്ത ഒരാൾക്കും നമുക്ക് കൃത്യമായി പൈസ കൊടുക്കാൻ കഴിയില്ല. ഒരു DPRലെ 90% മേലെ ജിയോ ടാഗ് ചെയ്ത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവസാന ഗഡു കൊടുക്കാവൂ എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമാണ്. സംസ്ഥാന ഗവൺമെന്റോ അല്ലെങ്കിൽ കുന്നംകുളം നഗരസഭയോ തീരുമാനിച്ചതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ യോഗം വിളിച്ചത്, ഈ പൈസ കൊടുക്കുന്ന ഗുണഭോക്താക്കളെ മുഴുവനും വിളിച്ചു ചേർത്തത്. ഇങ്ങനെ ഒരു തീരുമാനമുണ്ട്, ഈ ഓരോ DPRലും 90% മേലെ ജിയോ ടാഗ് ചെയ്തെങ്കിൽ മാത്രമേ പണി പൂർത്തിയായിട്ടുള്ള ആളുകൾക്കും പൈസ കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് കിട്ടിയിട്ടുള്ള പൈസ കൃത്യമായി ചെലവഴിച്ചുകൊണ്ട് പൂർണ്ണമായി പണി പൂർത്തീകരിച്ച് ജിയോ ടാഗ് ചെയ്ത അടുത്ത ഘട്ടത്തിന്റെ പൈസ നമുക്ക് ലഭിക്കും. അപ്പൊ അവസാനത്തെ പൈസ കൊടുക്കാൻ കഴിയും.
വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനോടൊപ്പം 250 രൂപ വില വരുന്ന ടോക്കൺ ബെൽറ്റ് നൽകാനും യോഗം തീരുമാനിച്ചു. പി എം സുരേഷ്, ബിജുസി ബേബി, ബീനാരവി, രേഷ്മ സുനിൽ, ഗീതാശശി എന്നിവർ കൌൺസിൽ യോഗത്തിലെ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചു. സിസിടിവി ന്യൂസ്, കുന്നംകുളം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുരുവായൂരിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ചാവക്കാട് ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. ബി ആർ സി ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ പി എസ് ഷൈജു അധ്യക്ഷത വഹിച്ചു. ഒരുമനയൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഇ ടി ഫിലോമിന, പ്രിൻസിപ്പൽ കെ എ ലത, വിനേഷ് ജോയ്സ്, കെ വി ശശിധരൻ, ബിന്ദു സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ബി ആർ സിയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിലെ 100 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ബാലാമണി അമ്മയുടെ 113 ജന്മദിനത്തിൽ ആശംസകളുമായി ഗൂഗിൾ. സ്ത്രീയുടെ അനുഭവങ്ങളും വേദനകളും അമ്മയുടെ വികാരങ്ങളുമാണ് ബാലാമണി അമ്മയുടെ കവിതകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. മലയാള സാഹിത്യത്തിന്റെ മുത്തശ്ശി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബാലാമണിയമ്മ മലയാള സാഹിത്യ ലോകത്ത് ആദ്യമായി കടന്നുവന്ന വനിതയായിരുന്നു. വള്ളത്തോളിന്റെ കവിതകളിലെ കാവ്യശൈലിയോടായിരുന്നു ബാലാമണിയമ്മയ്ക്ക് താല്പര്യം. അനുഭൂതികൾ നിറഞ്ഞ ഓർമ്മയുടെ ചൂടിൽ തിളച്ചുകുറുകി ഉണ്ടാവുന്ന മധുരസത്തയാണ് അവർ സ്വന്തം കവിതയെ വിലയിരുത്തുന്നത്. മലയാള ഭാഷയ്ക്ക് മറക്കാനാകാത്ത സംഭാവനകൾ നൽകിയ മാതൃത്വത്തിന്റെ കവയത്രി 5 അൽഷിമേഴ്സ് രോഗത്തിനടിമപ്പെട്ട് 2004 സെപ്റ്റംബർ 29 തന്റെ 95 വയസ്സിൽ അന്തരിച്ചത്. ജന്മദിനത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് പ്രിയ കവിയത്രിക്ക് ആശംസകളുമായി ഗൂഗിൾ പ്രൊഫൈൽ പിക്ചർ മാറ്റിയത്. തെരുവ് നായയുടെ കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെ മരിച്ച പോസ്റ്റൽ വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരിയുടെ മൃതദേഹം സംസ്കാരം നടത്തി. കണ്ടാനശ്ശേരി കല്ലുത്തിപ്പാറ തൈവളപ്പിൽ 52 വയസ്സുള്ള ഷീലയുടെ സംസ്കാരം എളവള്ളി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിലാണ് നടന്നത്. 3 മുമ്പാണ് വീടിന് സമീപത്ത് നിന്ന ഷീലയ്ക്ക് തെരുവുനായയുടെ കടിയേറ്റത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങിയ ഷീല തിങ്കളാഴ്ച 2 ഡോസ് പ്രതിരോധ മരുന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നിന്നും സ്വീകരിച്ചിരുന്നു. വൈകിട്ട് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ഛർദ്ദിക്കുകയും അവശനിലയിലാവുകയും ചെയ്തതിനെ തുടർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ചൊവ്വാഴ്ച വൈകിട്ട് 4 വീട്ടിലെത്തിച്ചു. ബന്ധുക്കളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ച ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി ഇളവളിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്ന് ബന്ധുക്കൾ അറിയിച്ചു. സിസിടിവി ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തൻ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ കുഴഞ്ഞു വീണു മരിച്ചു. നാട്ടിക സ്വദേശി 76 വയസ്സുള്ള പി മോഹനനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 7 സംഭവം. റോഡിലൂടെ നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ടെമ്പിൾ പോലീസ് എത്തി നടപടി സ്വീകരിച്ചു. മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ചാവക്കാട് മുനയ്ക്കക്കടവ് അഴിമുഖത്തിന് സമീപം മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വരികയായിരുന്ന വള്ളം മറിഞ്ഞ് 4 പരിക്കേറ്റു. വിഷ്ണുമായ എന്ന വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികളായ നമ്പ്യൻകടവ്, ചക്കിവീട്ടിൽ ഗിരീഷ്, ബിജു, സുബ്രഹ്മണ്യൻ, അശോകൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 8:30 അപകടം. ശക്തമായ തിരയിൽ വള്ളം മറിയുകയായിരുന്നു. തുടർന്ന് മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഗ്രേഡ് SI സന്തോഷ്, ശ്രാങ്കുമാരായ വിനോദ്, അഗി, ലസ്കർ സതീശൻ എന്നിവരും UK ബ്രദേഴ്സ്, മഹാദേവൻ എന്നീ വള്ളങ്ങളിലെ ജീവനക്കാരും ചേർന്ന് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ചേറ്റുവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വള്ളവും വലയും എഞ്ചിനും കടലിൽ നഷ്ടപ്പെട്ടു. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തിന് ജീവിതം ചേർത്തുവെച്ച ശേഖരൻ അത്താണിക്കലിന് ജന്മനാട് വിട നൽകി. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സമൂഹത്തിലെ നാനാതുറയിലുള്ള നിരവധി പേരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ശേഖരൻ മാസ്റ്റർക്ക് 72 വയസ്സായിരുന്നു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കപ്പെട്ടെങ്കിലും ഇന്നലെ രാത്രി 11:40 അന്ത്യം സംഭവിക്കുകയായിരുന്നു. വേലൂരിലെ വീട്ടിൽ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. സിനിമാ സംവിധായകരായ പ്രിയനന്ദൻ, PT കുഞ്ഞുമുഹമ്മദ്, സിനിമാ താരങ്ങളായ ശിവജി ഗുരുവായൂർ, ഇർഷാദ്, ഗോപാലൻ അടാട്ട്, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, CPIML റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടറി UC ഉണ്ണിച്ചക്കൻ, ജനകീയ കലാസാഹിത്യവേദി സംസ്ഥാന കൺവീനർ K മോഹൻദാസ്, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് പ്രേമപ്രസാദ്, മുൻ MLA TV ചന്ദ്രമോഹൻ, NCP സംസ്ഥാന നേതാക്കളായ EA ദിനമണി, PK രാജൻ മാസ്റ്റർ, AV വല്ലഭൻ, ജനകീയ കലാസാഹിത്യവേദി സംസ്ഥാന സെക്രട്ടറി PK വേണുഗോപാൽ, സംസ്ഥാന പ്രസിഡന്റ് KM മോഹൻദാസ്, എരുമപ്പെട്ടി പ്രസ് ക്ലബ് വേണ്ടി പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, പ്രസ് ക്ലബ് ഭാരവാഹികളായ KK മാത്യു, വേണു അമ്പലപ്പാട്ട്, അംഗങ്ങളായ ദിനേശൻ, ശർമാജി, നിതീഷ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി.
കോട്ടപ്പടി ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ളാഗിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ശേഖരനെ താണിക്കൽ. വത്സിയാണ് ഭാര്യ. സന്യാൽ, സന്താൾ എന്നിവർ മക്കളാണ്. സിസിടിവി ന്യൂസ്, വേലൂർ. വേലൂരിന്റെ കലാസാംസ്കാരിക രംഗത്തിന് പുത്തൻ ഉണർവ് നൽകിയാണ് ശേഖരൻ അത്താണിക്കലിന്റെ മടക്കം. നാടിന്റെ തനതായ നാടക സങ്കല്പത്തിന് തുടക്കമിട്ടവരിൽ പ്രധാനിയായിരുന്നു ശേഖരൻ മാസ്റ്റർ. നാടകസങ്കല്പത്തിന് സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ശേഖരൻ മാസ്റ്റർ ആയിരുന്നു. നാടകരചയിതാവ്, സംവിധായകൻ, അഭിനേതാവ്, സംഘാടകൻ എന്നിങ്ങനെ പ്രവർത്തിച്ച മേഖലകളിലെല്ലാം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. വേലൂരിലെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാന വ്യക്തി. നാഗശില്പങ്ങൾ എന്ന നാടകത്തിന് 1971 കേരള സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും മികച്ച രചനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രചനയും പ്രധാന വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്ത കള്ളക്കോലങ്ങൾ തൃശൂർ ജില്ലയിലെ തന്നെ ആദ്യ തെരുവു നാടകങ്ങളിൽ ഒന്നാണ്. ജില്ലയിൽ നടക്കുന്ന നാടക സംഘാടനത്തിന് നേതൃത്വപരമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. നാടക മത്സരങ്ങൾ, കവിയരങ്ങുകൾ, ചലച്ചിത്ര പ്രദർശനങ്ങൾ, കലാജാഥകൾ എന്നിങ്ങനെ സാംസ്കാരിക സദസ്സുകളുടെ വൈവിധ്യങ്ങൾ വേലൂരിന് പരിചയപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് ശേഖരൻ അത്താണിക്കൽ. ശരിക്കും പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ വളരെ അനിശ്ചയത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ശുഭപ്രതീക്ഷയോടെ ജീവിതത്തെ കാണണമെന്ന് കാണിച്ചു തന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു മാഷ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ അതിലേക്ക് തന്നെ പോരുന്നു. നാടക ഓർമ്മകളുണ്ട്. വല്ലാത്തൊരു വേദനയാണ്. ഞാൻ 2 മാസം മുമ്പ് മാഷ് വന്ന് കണ്ടിരുന്നു. തെരുവു നാടക സങ്കല്പങ്ങളുടെ തുടക്കകാലത്ത് ജില്ലയിലെ നാടക സംഘാടനത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ചിരുന്നു. ഔപചാരികമായ നാടക വിദ്യാഭ്യാസം നേടാതെ തന്റെ ആഴവും പരപ്പുമുള്ള സർഗശേഷി കൊണ്ട് നാടകലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തുകയായിരുന്നു അദ്ദേഹം. നഗ്നശില്പം, കള്ളക്കോലങ്ങൾ, പ്രവാചകരെ കല്ലെറിയുന്നവൾ, വിദ്യാഭ്യാസ കോടതി എന്ന നാടക കോടതി തുടങ്ങി അദ്ദേഹം രചന നിർവഹിച്ച നിരവധി നാടകങ്ങളും വേഷപ്പകർച്ച കൊണ്ട് ആസ്വാദകരെ വിസ്മയിപ്പിച്ച അഭിനയ മികവും അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ നേർസാക്ഷ്യങ്ങളാണ്. 1980-81 കാലഘട്ടത്തിലാണ് വേലൂരിലേക്ക് വരുന്നത്. അന്ന് വേലൂരിൽ ബോധി കോളേജ് എന്ന പാരലൽ സ്ഥാപനം കോളേജ് ആരംഭിച്ച ആദ്യത്തെ ബാച്ചിൽ ഞാനും ഉണ്ട്. അന്ന് തുടങ്ങി വെച്ച ആ ഒരു ബന്ധം, അത് ഗുരുശിഷ്യ ബന്ധമാണോ മറ്റേത് ബന്ധമാണോ എന്ന് ഇപ്പോൾ എനിക്കത് വേർതിരിച്ച് കാണാൻ പറ്റുന്ന അറിയുന്നില്ല. അന്ന് തുടങ്ങി വെച്ച ആ ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ഞാൻ ജീവനോടെയും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനകീയ സാംസ്കാരിക വേദിയും CPIML പാർട്ടിയും കെട്ടിപ്പടുക്കുന്നതിൽ സജീവമായ പങ്കുവഹിച്ചു. അതേകാലത്ത് വേലൂരിൽ ബോധി കോളേജ് ആരംഭിക്കുകയും നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. ജനകീയ സാംസ്കാരിക വേദിയുടെ 1989 രൂപീകരിക്കപ്പെട്ട ജനകീയ കലാസാഹിത്യ വേദിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമായിരുന്നു. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ളാഗിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. വത്സ ഭാര്യയും സന്യാൽ, സന്താൾ എന്നിവർ മക്കളുമാണ്. സിസിടിവി ന്യൂസ്, വേലൂർ. ചിറ്റാറ്റുകര ഇടവകയുടെ പുരാതന ദേവാലയമായ മുത്യമ്മ കുരിശുപള്ളിയിൽ വിശുദ്ധ അന്നയുടെ തിരുനാളിന്റെ കൊടിയേറ്റം നടന്നു. സഹവികാരി ഫാദർ സ്റ്റീഫൻ അറയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ട്രസ്റ്റിമാരായ CC ജോസഫ്, CJ സ്റ്റാൻലി, ജനറൽ കൺവീനർ ചാർലി ചാക്കോ, ജോയിന്റ് കൺവീനർ PJ വർഗീസ്, PP ഡേവിഡ്, PK ജോണി, CT കുരിയാക്കോസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജൂലൈ 25-26 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. കൊടിയേറ്റ ദിവസം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ കുരിശുപള്ളിയിൽ വൈകിട്ട് 7 ലദീനിയ നൊവേന എന്നിവ ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 6:30 രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, കിരീടം ചാർത്തൽ, വഴിപാട് എന്നിവയും തിരുനാൾ ദിനമായ 26 വൈകിട്ട് 6 ആഘോഷമായ ദിവ്യബലിയും ഉണ്ടാകും. ഫാദർ വിൽസൺ പിടിയത്ത് കാർമ്മികനാകും. തുടർന്ന് ലദീനിയും നൊവേനയും ഇടവക ദേവാലയത്തിലേക്ക് പ്രദക്ഷിണവും ഉണ്ടാകും. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി നേർച്ച പായസ വിതരണവും നടക്കും. ഇതര മതസ്ഥയായ കുരുന്ന വിദ്യാർത്ഥിനിയുടെ രാമായണ പാരായണം ശ്രദ്ധേയമായി. മുണ്ടത്തിക്കോട് DVLP സ്കൂൾ 4 വിദ്യാർത്ഥിനിയും തങ്ങാലൂർ ചുങ്കത്ത് വീട്ടിൽ ജോബി ജോഫി ദമ്പതികളുടെ മകളുമായ ഏഞ്ചലാണ് മികവോടെ രാമായണ ശീലുകൾ ചൊല്ലുന്നത്. രാമായണത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ആരണ്യകാന്ഡത്തിലെ ഒരു ഭാഗം സഹപാഠികളെയും അധ്യാപകരെയും ചൊല്ലിക്കേൽപ്പിച്ച ഏഞ്ചല പാഠ്യേതര രംഗത്തും മികവ് തുടരുന്ന വിദ്യാർത്ഥിനിയാണ്.
പോലീസ് ഓഫീസറായ പിതാവ് ജോബിയാണ് ശ്ലോകം പഠിപ്പിച്ചു നൽകിയത്. രാമായണ മാസത്തിൽ സഹപാഠികളും സുഹൃത്തുക്കളുമായ അനശ്വര, നീള എന്നിവർ സ്കൂൾ ലൈബ്രറിയിൽ നിന്നെടുത്ത രാമായണം പാരായണം ചെയ്യുന്നതിൽ നിന്നാണ് ഏഞ്ചലോക്കും ഇതിൽ കമ്പം കയറിയത്. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പിതാവ് ജോബി നല്ല ഗുരുനാഥനായി മാറി. സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകശേഖരത്തിൽ രാമായണത്തിനു പുറമെ ബൈബിളും ഖുറാനും ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളുണ്ടെന്നും ഇത് വായനയുടെ മതേതര പ്രതീകമാക്കുകയാണ് ലക്ഷ്യമെന്നും അധ്യാപകനായ പി കെ ബാലമുരളി മാസ്റ്റർ പറഞ്ഞു. സമൂഹം വായിക്കപ്പെടേണ്ട നായ പുസ്തകങ്ങളാണ്. അത് മതത്തിൻ്റെയോ ജാതിയുടെയോ അതിർവരമ്പത്തിലോ ഒതുക്കി നിർത്താതെ ആ സാഹിത്യത്തിൽ എന്ത് പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മൾ ആചരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ മതത്തിൻ്റെ അവബോധം കുട്ടികൾക്കുണ്ടായി വരുന്നത്. മതം ഒരിക്കലും ഒരു മത ആവേശത്തിലേക്ക് പോവാതെ അതിൻ്റെ അവബോധമാണ് നമ്മൾ കുട്ടികളിലേക്ക് പകർന്നു നൽകേണ്ടതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു വരുന്നുകൊണ്ടിരിക്കുന്നത്. സിസിടിവി ന്യൂസ്, വേലൂർ. നാഷണൽ വുമൺസ് ഫ്രണ്ട് വടക്കേക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ കീഴിൽ ബലിപ്പെരുന്നാളിന്റെ ഭാഗമായി ഈദ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പാപ്പാലെ മദ്രസ ഹാളിൽ വെച്ച് നടത്തിയ ഈദ് ഫെസ്റ്റ് സാഹിത്യകാരൻ ഹക്കീം വെളിയത്ത് ഉദ്ഘാടനം ചെയ്തു. താജു കബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യഹിയ മന്ദലാം കുന്ന് സന്ദേശം നൽകി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. NWF വടക്കേക്കാട് ഡിവിഷൻ സെക്രട്ടറി ജംഷീന, കോർഡിനേറ്റർ ജംഷീറ നൌഷാദ്, ഷഹനാസ് ഷിഹാബ് എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഗുരുവായൂർ ദേവസ്വം പഞ്ചാംഗം പ്രകാശനം ചെയ്തു. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രനട തുറന്നപ്പോൾ സോപാനപ്പടിയിൽ ആദ്യ കോപ്പി സമർപ്പിച്ച ശേഷമായിരുന്നു പ്രകാശനം. കിഴക്കേ ഗോപുര കവാടത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് പഞ്ചാംഗം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ, വിഷുഫലങ്ങൾ, ക്ഷേത്ര മഹാത്മ്യം, പൂജാക്രമം, വഴിപാട് വിവരങ്ങൾ ഉൾപ്പെടെ സമഗ്രവും ആധികാരികവുമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ പഞ്ചാംഗം കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഗണിച്ചത്. ദയാബായിയോടൊപ്പം ഒരു ദിനം. കുന്നംകുളം പദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ മാസാചരണത്തിന്റെ പരിസമാപ്തിയിൽ ദയാബായി മുഖ്യാതിഥിയായി. ഉയർന്ന സാമ്പത്തിക ശേഷിയും വിദ്യാഭ്യാസവും ഉണ്ടായിട്ടും സമൂഹത്തിലെ അവഗണിക്കപ്പെടുന്ന അശരണർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മേഴ്സി മാത്യു ദയാബായിയായി തീർന്ന സാഹചര്യങ്ങൾ ബദനീസ് സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമായി പങ്കുവച്ചു. രോഗവും ദാരിദ്ര്യവും അനുഭവിക്കുന്നവരുടെ ഇടയിൽ അവരിലൊരാളായി ജീവിക്കുന്ന ദയാബായിയുടെ ജീവിതകഥ അത്ഭുതാദരങ്ങളോടെയാണ് കുട്ടികൾ കേട്ടിരുന്നത്. ഭരണഘടനയിൽ അനുശാസിക്കുന്ന പോലെ എല്ലാവർക്കും ഒരേ അവകാശവും തുല്യതയും നേടാൻ അറസ്റ്റിതരോടൊപ്പം നാം നിൽക്കേണ്ടതുണ്ട് എന്ന് അവർ പറഞ്ഞു. വലിയ വ്യവസായി അല്ലെങ്കിൽ വ്യാപാരി സംഘങ്ങളും സാധാരണക്കാരുമായിട്ടുള്ള ഇടപെടലിൽ ഈ ചൂഷണം, അന്യായം ഇതിന്നും നടക്കുന്നു. ആ ഇടപെടൽ കാരണം ഇവിടെ ചൂഷണം, ഇവിടെ അനീതി, ഇവിടെ അന്യായം. അതുകൊണ്ട് ഇവരുടെ പക്ഷം ചേർന്നാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ പറഞ്ഞും ഊർജ്ജസ്വലരായ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നന്മയുടെ വിത്തിടാൻ ദയാബായി നടത്തിയ ശ്രമം അഭിനന്ദനാർഹമാണെന്ന് സ്കൂൾ അധികാരികൾ അഭിപ്രായപ്പെട്ടു. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി പോരാടുന്ന ദയാബായിയുടെ പ്രവർത്തനങ്ങൾക്ക് കുട്ടികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള സഹായധനം പ്രിൻസിപ്പാൾ ഫാദർ പത്രോസോയേസിയും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ദയാബായിക്ക് കൈമാറി. സിസിടിവി ന്യൂസ്, കുന്നംകുളം. വാഹനമിടിച്ച് ശരീരം തളർന്ന തെരുവ് നായ നൊമ്പര കാഴ്ചയാകുന്നു. ഗുരുവായൂർ പെരുന്തട്ട ക്ഷേത്രത്തിന് മുന്നിൽ ഞായറാഴ്ച വൈകിട്ട് വാഹനമിടിച്ച തെരുവ് നായയാണ് മരണത്തോട് മല്ലിടുന്നത്. റോഡിൽ നിന്ന് ഇഴഞ്ഞ് ക്ഷേത്ര നടപ്പുരയോട് ചേർന്ന ഭാഗത്താണ് കിടന്നത്. 4 ദിവസമായി കിടന്ന കിടപ്പാണ്. പരിസരവാസികളും ക്ഷേത്ര ഭാരവാഹികളുമാണ് ദിവസവും ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. വെയിലും മഴയും ഏൽക്കാതിരിക്കാൻ ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ച് മറ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ കരൾ അളിയിപ്പിക്കുന്ന ഈ കാഴ്ച കണ്ടാണ് മടങ്ങുന്നത്. നായിക്ക് ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭയെ സമീപിച്ചിരുന്നു. നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തിയെങ്കിലും തുടർ നടപടിയായിട്ടില്ല. എത്രയും പെട്ടെന്ന് നായിയുടെ ജീവൻ രക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രം പ്രധാന തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ഉത്സവ ചടങ്ങുകളുടെ ഫോട്ടോകൾ കോർത്തിണക്കി ദേവസ്വം ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ സരിത സുരേന്ദ്രൻ തയ്യാറാക്കിയ ഡിജിറ്റൽ ഫോട്ടോ ബുക്ക് പ്രകാശനം ചെയ്തു. ദേവസ്വം ഓഫീസിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ, തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് കോപ്പി നൽകി പ്രകാശനം നിർവഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
കഴിഞ്ഞ ഉത്സവത്തിന്റെ കലശം മുതൽ കൊടിയിറക്കം വരെയുള്ള 10 ദിവസത്തെ താന്ത്രിക ചടങ്ങുകളിൽ തന്ത്രി കാർമ്മികത്വം വഹിച്ച 500 ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഡിജിറ്റൽ ഫോട്ടോ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. കേച്ചേരിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യാത്രികരായ യുവാക്കൾക്ക് പരിക്ക്. കേച്ചേരി സെന്ററിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികരായ തുവാനൂർ കുളങ്ങരവളപ്പിൽ വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ 21 അതുൽ, സയ്യിദ് വീട്ടിൽ മൻസൂറിന്റെ മകൻ 22 യാസർ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 11:30 അപകടം. പരിക്കേറ്റവരെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയെ ചൊല്ലി ബഹളം. പുനേർക്കുളം പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചു. നിരവധി വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ചൊവ്വാഴ്ച കാലത്ത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിലാണ് UDF പ്രതിഷേധമുണ്ടായത്. അജണ്ടയിൽ 9-ാമത്തെ വിഷയമായ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചയിലാണ് തർക്കവും പ്രതിപക്ഷ പ്രതിഷേധവും ഉണ്ടായത്. നാഷണൽ മിഷൻ പദ്ധതികളിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്കായി അനുവദിക്കുകയും ഈ തുക ടൂറിസം വകുപ്പിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ പ്രവൃത്തികൾ നടന്നില്ലെന്ന് UDF അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. 2020 ജനുവരി മാസമാണ് കരാറിൽ ഏർപ്പെട്ടതെന്ന് പറഞ്ഞ പ്രതിപക്ഷാംഗങ്ങൾ എത്ര രൂപ ചെലവായി ഏതെല്ലാം പദ്ധതികൾ ഇതിനോടനുബന്ധമായി നിർവഹിച്ചു എന്നീ വിഷയങ്ങളിൽ വ്യക്തത തേടി. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിൽ സുതാര്യത വേണമെന്നാവശ്യപ്പെട്ട UDF അംഗങ്ങൾ തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളിൽ തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അത് എന്തിനു ചെലവഴിച്ചു, എന്തിനു വേണ്ടി ഉപയോഗിച്ചു, എത്ര രൂപ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ എന്ത് ഏതൊക്കെ രൂപത്തിലാണ് അത് ചെലവഴിച്ചതെന്ന് പോലും ഭരണസമിതിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. ഭരണസമിതി ഒളിച്ചു കളിക്കാതെ ജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും UDF മെമ്പർമാരായ അബു താഹിർ, കേജ് ആബിദ്, ദേവകി ശ്രീധരൻ, സജിത ജയൻ, ഷാനിബ മൊയ്തുണ്ണി തുടങ്ങിയവർ പറഞ്ഞു. ഇന്നത്തെ യോഗത്തിൽ വ്യക്തമായിട്ട് ഭരണസമിതിയോട് ചോദിച്ചു, എത്ര രൂപ 50 ലക്ഷം രൂപ നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൈമാറി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൽ എത്ര രൂപ ചെലവായി എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു എത്ര രൂപ ചെലവായി പോയി ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി പോലും പറയാൻ പ്രസിഡന്റിന് സാധിച്ചിട്ടില്ല. സിസിടിവി ന്യൂസ്, പുന്നയർകുളം. തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ തറക്കല്ലിടൽ നടന്നു. നിർധന കുടുംബാംഗങ്ങളായ കൂട്ടായ്മ ഭാരവാഹികൾക്കായി നിർമ്മിച്ചു നൽകുന്ന 5 ഭവനങ്ങളിൽ 2-ാമത്തെ ഭവനത്തിന്റെ കല്ലിടൽ കർമ്മമാണ് നടന്നത്. ചിറ്റാട്ടുകര ഇടവകയിൽ നിർമ്മിക്കുന്ന ഭവനത്തിന്റെ തറക്കല്ലിടൽ കർമ്മം സഹവികാരി ഫാദർ സ്റ്റീഫൻ അറയ്ക്കൽ നിർവഹിച്ചു. കുടുംബ കൂട്ടായ്മ അതിരൂപത കൺവീനർ പോൾ പാറയ്ക്കൽ, ട്രഷറർ ജിനീഷ് വടുക്കുംചേരി, കുടുംബ കൂട്ടായ്മ ചിറ്റാട്ടുകര ഇടവക കേന്ദ്ര സമിതി കൺവീനർ KV ഇഗ്നി, ട്രസ്റ്റിമാരായ CC ജോസഫ്, CK സെബി, CJ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. പുണ്ണയൂർ GLP സ്കൂളിൽ വായനാ മാസാചരണ സമാപനവും കയ്യെഴുത്ത് മാസികകളുടെ പ്രകാശനവും നടന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വാർഡ് മെമ്പർ സുഹറ ബക്കർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP ഉണ്ണിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കുട്ടികളുടെ കയ്യെഴുത്ത് മാസിക പ്രകാശനം ഡോക്ടർ ഹരിദാസ് നിർവഹിച്ചു. MPTA പ്രസിഡന്റ് നിമ്യ, റഹീം മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വായനാ മാസാചരണത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് നാടൻ പാട്ടുകളുടെ അവതരണവും ഉണ്ടായി. പ്രധാന അധ്യാപിക MK പ്രഭാവതി സ്വാഗതവും ഷൈനി ടീച്ചർ നന്ദിയും പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരായും KSYF ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കാളിപ്പയ്യൂർ കുന്നംകുളം ഇലക്ട്രിസിറ്റി സബ്സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ CMP സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PRN നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. KSYF ജില്ലാ പ്രസിഡന്റ് PB രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CMP ജില്ലാ സെക്രട്ടറി ജയ്സിംഗ് കൃഷ്ണൻ, ഏരിയ സെക്രട്ടറി VG അനിൽ, അഡ്വക്കേറ്റ് ജേസൺ ചെമ്മണ്ണൂർ, ബെന്നി വേണുഗോപാൽ, സുധേഷ് കുമാർ, ഹംസക്കുട്ടി, ജോജോ തുടങ്ങിയവർ സംസാരിച്ചു. സഞ്ജിത് MS സ്വാഗതവും CV നിഖിൽ നന്ദിയും പറഞ്ഞു. BMS സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചാവക്കാട് മേഖലാ പ്രസിഡന്റ് KV ശ്രീനിവാസൻ അധ്യക്ഷനായി. ആർട്ടിസാൻ സ്കിൽഡ് വർക്കേഴ്സ് സംഘ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PK അറുമുഖൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി KA ജയതിലകൻ, അസംഘടിത തൊഴിലാളി സംഘം മേഖലാ പ്രസിഡന്റ് ഷീബ പ്രകാശൻ, CA ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2000-2002 +2 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 20 വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയവർ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. ഷഹീസ്, ജിതേഷ്,
ഹർഷാദ, നൌഷാദ് മൻസൂർ, നബിൽ, ഷിജു തുടങ്ങിയവർ നേതൃത്വം നൽകി സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൌട്ട് വിഭാഗം അധ്യാപകർക്കുള്ള റിഫ്രഷർ കോഴ്സ് സംഘടിപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന റിഫ്രഷർ കോഴ്സിൽ അസിസ്റ്റന്റ് സ്റ്റേറ്റ് കമ്മീഷണർ സി ബി ജലിൻ അധ്യക്ഷനായി, കോഴ്സ് ലീഡറായി ഡിസ്ട്രിക്ട് ട്രെയിനിംഗ് കമ്മീഷണർ അനിത സി മാത്യു, സ്കൌട്ട് വിഭാഗം ഡിസ്ട്രിക്ട് കമ്മീഷണർ കെ ജെ പീറ്റർ, ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ ജോ സി പോന്നൂർ എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി ബിനോയ്, ടി മോഹൻ, സ്കൌട്ട് വിഭാഗം അഡൾട്ട് റിസോഴ്സ് പേഴ്സൺ എ കെ ജോണി എന്നിവർ കോഴ്സ് സന്ദർശിച്ചു. 40 സ്കൌട്ട് അധ്യാപകർ കോഴ്സിൽ പങ്കെടുത്തു. ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ലയൺസ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു ജോസ് അധ്യക്ഷത വഹിച്ചു. പുതിയ പ്രസിഡന്റായി സി എഫ് വിൻസെന്റ്, സെക്രട്ടറിയായി സോജു പി ജോൺ, ട്രഷറർ ആയി രാജേഷ് ജാക്ക് തുടങ്ങിയവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ഒരു വർഷത്തിനുള്ളിൽ നടത്തേണ്ട 50 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും നടന്നു. ഡയാലിസിസ് രോഗികൾക്ക് ആവശ്യമായ കിറ്റുകൾ നൽകിയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ശിവദാസൻ മുല്ലപ്പള്ളി, പി വി സൂര്യനാരായണൻ, പോളി ഫ്രാൻസിസ്, ബിന്ദു നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതീക്ഷയുടെ മരുപ്പച്ച തേടി മണലാരണ്യത്തിലേക്ക് കടൽ കടന്ന് ആദ്യമായി എത്തിയ കൊച്ചന്നൂർക്കാരൻ കെ എച്ച് ഉസ്മാൻ ഇനി ഓർമ്മ. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് പരൂരിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ഖബറടക്കം പരൂർ ഞാലിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. 1966 ഫറോക്ക് കോളേജിൽ നിന്ന് ബി എസ് സി ഫൈനൽ പരീക്ഷ കഴിഞ്ഞ സമയത്താണ് സുഹൃത്തിന്റെ പ്രേരണയാൽ ബോംബെയിലേക്ക് പോയത്. ഇന്ത്യ ഗേറ്റിന് സമീപത്ത് നിന്നാണ് ഒരു രാത്രിയിൽ ലോഞ്ച് കയറിയത്. എത്രമാത്രം അപകടം പിടിച്ച യാത്രയാണെന്നോ എത്തിപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ചോ കൃത്യമായ ധാരണയോ അവിടെ ചെന്നാൽ ആരാണ് സഹായിക്കുക എന്നതിനെക്കുറിച്ചോ ഒരു മുൻവിധിയും ഉണ്ടായിരുന്നില്ലെന്ന് പിന്നീട് ഉസ്മാൻ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. 5 ദിവസത്തെ യാത്രയിൽ ഒമാൻ തീരത്തും തുടർന്ന് 3 ദിവസം പിന്നിട്ട് ഷാർജയിലും എത്തി. പിന്നീടാണ് അബുദാബിയിലെത്തി ഡിഫൻസിൽ സ്റ്റോർ കീപ്പറായി 20 കൊല്ലം ജോലി ചെയ്തത്. 1986 തിരിച്ച് നാട്ടിലെത്തി സ്ഥിരതാമസം തുടങ്ങിയത്. കൊച്ചന്നൂർ വെട്ടിക്കാട്ട് പരേതനായ ഹനീഫയുടെ മകനാണ് ഉസ്മാൻ. ചൊവ്വാഴ്ച പുലർച്ചെയാണ് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയത്. പാത്തുണ്ണിയാണ് ഭാര്യ. ഫൈസൽ, ഷാരിഖ്, അജ്മൽ എന്നിവർ മക്കളാണ്. സിസിടിവി ന്യൂസ്, പുന്നേർകുളം. പഴഞ്ഞി അരുവായി ചിറവരമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകത്തിലെ 38 ചൊവ്വാഴ്ചയിൽ ക്ഷേത്രം നാമജപ സമിതിയുടെ വകയായി പത്തിലക്കറിയും കഞ്ഞിയും കനകപ്പൊടി വിതരണവും നടത്തി. നിരവധി ഭക്തജനങ്ങൾ പത്തിലക്കറിയും കനകപ്പൊടിയും വാങ്ങാൻ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. കർക്കിടകം 1 ആരംഭിച്ച രാമായണ പാരായണം 10 സമാപിക്കുക. ഭാഗവതാചാര്യൻ, ഗുരുവായൂർ മണികണ്ഠവാര്യരും ഭജിത ടീച്ചറുമാണ് രാമായണ പാരായണം നടത്തുന്നത്. കർക്കിടകം 8 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തുടർന്ന് രാവിലെ 8:30 പ്രത്യക്ഷ ഗണപതി പൂജയും ആനയൂട്ടും നടക്കും. കർക്കിടകം 10 രാവിലെ 11:30 ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി രാമായണ പാരായണം സമാപിക്കും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. വിപണി. തഹാനി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ തഹാനി പെയിന്റ്സ് എടക്കഴിയൂരിൽ പ്രവർത്തനമാരംഭിച്ചു. 50-ലധികം വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള തഹാനി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം തഹാനി പെയിന്റ്സിന്റെ ഉദ്ഘാടനം എൻ കെ അക്ബർ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ തഹാനി കസ്റ്റമേഴ്സിനായി ഒരുക്കിയ ഈസി പ്രിവിലേജ് കാർഡിന്റെ പ്രകാശനം പി വി നിഹാസ് എലൈറ്റിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. തഹാനി പെയിന്റ്സ് ചെയർമാൻ തഹാനി ബക്കർ ഹാജി, ഡയറക്ടർമാരായ ഫൈസൽ തഹാനി, ഫൻസീർ തഹാനി, ഫാരിഷ് തഹാനി എന്നിവരുടെ സാന്നിധ്യത്തിൽ വാർഡ് മെമ്പർ MB ഹൈദരാലി ആദ്യ വിൽപ്പന നിർവഹിച്ചു. പ്രദേശത്ത് ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന സംഘടനകളായ ലൈഫ് കെയർ ആംബുലൻസ് ഹ്യൂമൻ ഓർഗനൈസേഷനെയും കൺസോൾ ചാരിറ്റബിൾ ട്രസ്റ്റിനെയും ചടങ്ങിൽ ആദരിച്ചു. മികച്ച കോംബോ ഓഫറുകളും ഡിസ്കൗണ്ട് ഓഫറുകളും ബൈ വൺ ഗെറ്റ് വൺ സ്പെഷ്യൽ ഓഫറുകളും പ്രിവിലേജ് കാർഡ് ഉടമകൾക്ക് നിരവധി സമ്മാനങ്ങളുമാണ് തഹാനി കളർഫുൾ പെയിന്റ്സിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്.
ഇന്ത്യയിലെ പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ബെർജർ പെയിന്റ്സിന്റെ എക്സ്ക്ലൂസീവ് കളക്ഷനാണ് തഹാനി പെയിന്റ്സിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ബെർജർ കമ്പനി പ്രതിനിധികളായ ഡെപ്പോ മാനേജർ ഗൗതം, ഏരിയ സെയിൽസ് മാനേജർ ഹാറു, പ്രൊജക്ട് മാനേജർ ജോഫിൻ എന്നിവർ അറിയിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ബിസിനസ് മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ സ്വച്ഛ് വിദ്യാലയ പുരസ്കാർ കുന്നംകുളം ബി സി ജി എച്ച് എസ് എസിന്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സ്വച്ഛ് വിദ്യാലയ പദ്ധതിയിൽ കുടിവെള്ളം എന്ന കാറ്റഗറിയിൽ തൃശൂർ ജില്ലയിൽ നിന്ന് കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ പുരസ്കാരത്തിന് അർഹരായി. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി മദനമോഹനൻ, ഡയറ്റ് പ്രിൻസിപ്പൽ ശ്രീജ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ കളക്ടർ ഹരിത വി കുമാറിൽ നിന്ന് സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ സ്റ്റാർലിറ്റ് അവാർഡ് ഏറ്റുവാങ്ങി. സ്കൂളിന്റെ അഭിമാന നേട്ടത്തിൽ പി ടി എ, എം പി ടി എ, മാനേജ്മെന്റ്, ഒ എസ് എ എന്നിവർ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ദളിത് കോൺഗ്രസ് ജില്ലാ നേതാവും മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയും ചാലശ്ശേരി അർബൻ ബാങ്ക് ഡയറക്ടറുമായിരുന്ന കെ വി വേലായുധന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് തണ്ണീർക്കോട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനവും അനുമോദന സദസ്സും നടത്തി. തണ്ണീർക്കോട് ഹെൽത്ത് സെന്റർ പരിസരത്ത് നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാവ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും കോവിഡ് കാലത്ത് സേവന പ്രവർത്തനങ്ങൾ ചെയ്ത സന്നദ്ധ പ്രവർത്തകരെയും ആശാപ്രവർത്തകരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിച്ചു. സി പി എമ്മിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നുവന്ന പി പി ഖാദറിനെ സി വി ബാലചന്ദ്രൻ ത്രിവർണ ഹാരം അണിയിച്ചും അംഗത്വം നൽകിയും സ്വീകരിച്ചു. വാർഡ് മെമ്പർ വിജേഷ് കുട്ടൻ, ഡി സി സി സെക്രട്ടറി ബാബു നാസർ, തൃത്താല യു ഡി എഫ് ചെയർമാൻ ടി കെ സുനിൽകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ പി വി ഉമ്മർ മൌലവി, സേതു മംഗലത്ത്, പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ തുടങ്ങിയവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. എഴുവപ്പെട്ടി നെല്ലുവാഴ് ശ്രീ മുല്ലയ്ക്കൽ വടക്കും വാതിക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു. പ്രസിഡന്റ് എം കെ സനൂപ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സനൂഷ് അമ്പാടി അധ്യക്ഷനായി. മെമ്പർമാരായ പി ആർ അനിൽകുമാർ, ടി എൻ ശശി, പി വി കണ്ണൻ, സൌമ്യ കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഖത്തറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അണ്ടത്തോട് പാലത്തിന് സമീപം വാരിയത്തയിൽ അബ്ദുമകൻ അൻവറിന്റെ മൃതദേഹം ബുധനാഴ്ച നാട്ടിലെത്തിക്കും. ഞായറാഴ്ച പുലർച്ചെയാണ് ഖത്തറിൽ അൻവറിനെ മരിച്ച നിലയിൽ കണ്ടത്. ഖത്തറിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് വീട്ടിലെത്തിക്കുന്ന മൃതദേഹം ഒരു മണിക്കൂർ പൊതുദർശനത്തിന് വെച്ച ശേഷം 9 മണിക്ക് അണ്ടത്തോട് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തും. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 4,630 രൂപ, പവന് 37,040 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും മുൻ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കൈപ്രമ്പ് പുത്തൂർ പാണ്ഡ്യത്ത് ശേഖരൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കൈപ്രമ്പ് പഞ്ചായത്ത് വിവിധോദ്ദേശ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ്, കേരള ഡയമണ്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുൻ പ്രസിഡന്റ്, മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ്, പ്രിയദർശിനി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ മുൻ ഡയറക്ടർ ബോർഡ് മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ലക്ഷ്മി ഭാര്യയാണ്. കിഷോർ കുമാർ, സന്തോഷ് കുമാർ എന്നിവർ മക്കളാണ്. കുന്നംകുളം തൃശൂർ റോഡ് ശാസ്ത്രിജി നഗറിൽ തേനിങ്ങൾ ആലിക്കുട്ടി നിര്യാതനായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം ഒരുമനയൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ലൈല ഭാര്യയാണ്. സാബിർ, സൈറ അഷ്റഫ് എന്നിവർ മക്കളാണ്. ഖത്തർ എം ഇ എസ് ഇന്ത്യൻ സ്കൂളിന്റെയും ഐ ഇ എസ് ചിറ്റിലപ്പള്ളി സ്കൂളിന്റെയും സ്ഥാപക അംഗമാണ് പരേതൻ. പിലക്കാട് വെട്ടിയംകുന്നത്ത് പുഷ്പാലയത്തിൽ കാർത്തികേയനിയമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. പരേതനായ മലയിൽ ഗോവിന്ദൻകുട്ടി നായർ ഭർത്താവാണ്. പുഷ്പലത, ഗിരി എന്ന ബാബു, രാജേശ്വരി, ഹേമലത, ഗിരീഷ്, സിന്ധു എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ നടക്കും. പുണ്ണേർക്കുളം മാവിൻചൂട് തെക്കഞ്ചേരി ചന്ദ്രൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇന്ദിര ഭാര്യയാണ്. സബി, സിബി എന്നിവർ മക്കളാണ്. ചെമ്പന്തിട്ട ആനയെടുത്ത് വീട്ടിൽ സരോജിനിയമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ചെറുതുരുത്തിയിൽ നടക്കും. ഉഷ, രതീഷ്, രവീന്ദ്രൻ, ബാബുരാജ് എന്നിവർ മക്കളാണ്. വൈശേരി ചുങ്കത്ത് പരേതനായ കുരിയപ്പൻ മകൻ പോൾസൺ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 ആത്താറ്റ സെന്റ് മേരീസ് ശ്രീയൻ സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടക്കും. സിസിലിയാണ് ഭാര്യ. ഷെല്ലി, ഷെനിൽ, ഷെൽസി എന്നിവർ മക്കളാണ്.
അച്യുതൻ കൂടല്ലൂരിന് നാട് വിടയേകി. പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പഴഞ്ഞി സ്വദേശി മരിച്ചു. മരിച്ചത് അരുവായ് ചെറുപനയ്ക്കൽ വീട്ടിൽ ജെയിംസ് ശോഭ ദമ്പതികളുടെ മകൻ 29 വയസ്സുള്ള സനു. റോഡിലെ കുഴികളും അപകട മരണവും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിഷേധിച്ച് UDF. CCTV മൂന്നാമത്തെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കസ്റ്റമർ സപ്പോർട്ട് സെന്റർ പന്നിത്തടത്ത് പ്രവർത്തനം ആരംഭിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ വരിക്കാർക്ക് അതിവേഗം സേവനങ്ങൾ ഉറപ്പാക്കുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ്. പട്ടാമ്പി പാലത്തിന് സമീപത്തുനിന്നും ഭാരതപ്പുഴയിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കൊപ്പം ആമയൂർ അമ്പലപ്പറമ്പിൽ രഘുവിന്റെ മകളും ചാലിശ്ശേരി സ്വദേശി അജീഷിന്റെ ഭാര്യയുമായ രേഷ്മ. മൃതദേഹം കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെ നടത്തിയ തിരച്ചിലിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിലും ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം.